മോഹൻലാലിന്റെ ലാലിസവും മന്ത്രി തിരുവഞ്ചൂരിന്റെ കരിക്കുകുടി ഓർമ്മയും ഒത്തുചേർന്നപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ സംഗീത ബാൻഡ് കരിക്ക് സമായത്. 2 കോടി രൂപ വാങ്ങിയ മോഹൻലാലിന് ബദലായി ബാൻഡ് നഗരത്തിൽ സൗജന്യ ഗാനമേള നടത്തി. CPM ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ തരത്തിൽ 15 കോടി രൂപ മുടക്കി നടത്തുന്ന ഈ ധൂർത്ത് ഈ കൊള്ള ഒരു പാട്ടിന് വേണ്ടി ഒരു റെക്കോർഡിട്ട് അത് മൈക്കിൽ കൂടെ കേൾപ്പിക്കുന്നതിന് വേണ്ടി 15 കോടി രൂപ കൊടുക്കുന്നു. അത് 2 കോടി ആദ്യത്തെ പരിപാടിക്ക് കൊടുത്തു കഴിഞ്ഞു. മഹാനായ ഒരു കലാകാരനെ പോലും അപമാനിക്കലേ ഈ സാംസ്കാരിക കേരളത്തിന്റെ അഭിമാനമായ ഒരുപക്ഷെ നൈസർഗികയുടെ നാട്യാവതാരമായ ശ്രീ മോഹൻലാലിനെ പോലുള്ള മഹാനടനെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ മറയാക്കി നടത്തി ഈ തീവട്ടിക്കുള്ള അദ്ദേഹത്തെ കൂടി കരുതിച്ചു വാങ്ങിക്കാനുള്ളതിനെ അദ്ദേഹത്തെ അപമാനിക്കുകയല്ലേ ഈ ഗവൺമെന്റ് ചെയ്യുന്നത്? ആ നിലയിൽ ചെയ്യാം ഗവൺമെന്റ് അതിന് മറവിൽ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുമില്ലേ? ആ നിലയിൽ ഈ നാടിതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീവട്ടിക്കുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ദേശീയ ഗെയിംസിൽ റോളൊന്നുമില്ലെങ്കിലും ചലച്ചിത്ര താരവും സോളാർ കേസിലെ പ്രതിയുമായ ഷാലു മേനോനെയും പ്രതിഷേധക്കാർ വെറുതെ വിട്ടില്ല. ബാൻഡിന്റെ ഫ്ലെക്സിൽ തിരുവഞ്ചൂരിനൊപ്പം ഗിറ്റാർ വായനക്കാരായാണ് ഷാലുവിന്റെ സാന്നിധ്യമുണ്ടായത്. റിപ്പോർട്ടർ കോട്ടയം.